നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് ഏറ്റവുമധികം മാർക്കറ്റബിലിറ്റിയുള്ള, ഏറ്റവും അധികം മാർക്കറ്റബിളായ കായിക താരമാരാണ്. ഫുട്ബോൾ മാത്രമല്ല, മറ്റ് കായിക ഇനങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഏറ്റവും അധികം മാർക്കറ്റബിളായിട്ടുള്ള താരമാരാണ്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിൽ ഫുട്ബോളിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും ഒക്കെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സ്പോർട്സ് പ്രോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ്, അവർ കൃത്യമായ പഠനം നടത്തിയിട്ട് പുറത്തു വിടുന്നുണ്ട്. 50 പേരുടെ ലിസ്റ്റ്, മോസ്റ്റ് മാർക്കറ്റബിളായ 50 കായിക താരങ്ങൾ. അതിൽ നമ്മൾ 10 പേരുടെ ഒരു കണക്ക്, ഒരു ലിസ്റ്റ് എടുത്താൽ, ഈ 50 പേര് കൂടെ നമ്മൾ വായിക്കുന്നില്ല, 10 പേരുടേത് എടുത്താൽ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് സാക്ഷാൽ ലിയോ മെസ്സിയാണ് ഏറ്റവും അധികം, ലോകത്തെ ഏറ്റവും അധികം മാർക്കറ്റബിളായിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ. എന്തായാലും ലിയോ മെസ്സിയാണ് അദ്ദേഹം ഒന്നാമത് നിൽക്കുമ്പോൾ, രണ്ടാമത് ലിബ്രോൺ ജെയിംസ്, മൂന്നാമത് അലക്സ് മോർഗനുമാണ്, നാലാമത് ജിയാനിസ് ആൻറ്റെടുക്കുമ്പോഴാണ്, അഞ്ചാമത് മെഗാൻ റപ്പീനോ, ആറാമത് മിക്കേല ഷിഫ്രിൻ, ഏഴാമത് ലെയ്സ് ഹാമിൽട്ടൺ, എട്ടാമത് സിമോൺ വിലസ്, ഒമ്പതാമത് കിലിയൻ എംബാപ്പെ, പത്താമത് മാക്സ് വെസ്റ്റാപ്പൻ. ഇതാണ് ആദ്യ 10 സ്ഥാനത്തുള്ളത്. എന്നാൽ ക്രിസ്ത്യാനോയുടെ സ്ഥാനം എത്രയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 26 പ്ലേസിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ, ഒന്നാം സ്ഥാനത്താണ് മെസ്സി എങ്കിൽ 27-ാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലിസ്റ്റിലുള്ളത്. ഇപ്പം അവർ ബ്രാൻഡ് സ്ട്രെങ്ത് കൊടുക്കുന്നു, അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അവർ കണക്കാക്കുന്നത് 35 ആണ്. അതിൽ മെസ്സിക്ക് 30.46 ആണ് ബ്രാൻഡ് സ്ട്രെങ്ത്, എങ്കിൽ ക്രിസ്ത്യാനോയുടെ ബ്രാൻഡ് സ്ട്രെങ്ത് 35-ൽ 19.86 ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. കൂടാതെ മാർക്കറ്റബിലിറ്റി സ്കോറിൽ 100-ൽ ലിയോ മെസ്സിക്ക് ലഭിച്ചിരിക്കുന്നത് 94.81 ആണ്. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അവർ കൊടുത്തിരിക്കുന്നത് 78.26 ആണ്. നല്ല വ്യത്യാസം കാണാൻ കഴിയും. ഏതായാലും ഒന്നാമതാണ് ലിയോ മെസ്സി എങ്കിൽ 27-ാമതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വായിക്കാം.